നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത ജംഷഡ്പൂർ എഫ് സിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സി 52 വയസ്സ് പ്രായം വരുന്ന ഇംഗ്ലീഷ് കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈമൺ ഗ്രേസൺ എന്ന ഇംഗ്ലീഷ് കോച്ചിനെയാണ് ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ സ്വന്തമാക്കാൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മൈസൂർ എട്ടാം സീസണിൽ ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകൻ ഓവൻ കോയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്ലബ്ബ് നല്ലോണം കളിക്കുകയും ഉണ്ടായി. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ക്ലബ്ബ് വിടുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു വിദേശ ക്ലബ്ബായിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ട് ഇപ്പോൾ ഒരുപാട് കോച്ചുകളായിട്ട് ജംഷഡ്പൂർ എഫ് സി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ഒരു കോച്ച് ഒരുപാട് ഇംഗ്ലീഷ് ക്ലബ്ബുകളെയാണ് കൂടുതൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഹഡ്ഡേഴ്സ്ഫീൽഡ് ടൗൺ, ഫ്ലീറ്റ്വുഡ് ടൗൺ, ബ്ലാക്ക്പൂൾ എന്നീ ഇംഗ്ലീഷ് ക്ലബ്ബുകളിലേക്ക് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് കീഴിൽ ക്ലബ്ബുകൾ മികച്ച രീതിയിൽ കളിക്കുകയും ഉണ്ടായി. 3-5-2 എന്ന ഫോർമേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് ഇദ്ദേഹം. എന്തായാലും ഈ ഒരു ഇംഗ്ലീഷ് പരിശീലകനെ ജംഷഡ്പൂർ എഫ് സി ടീമിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ പറ്റിയാണ്. ഫൂട്ടി ഐസിൽ എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഏരിയൽ ബോർസോവിക് എന്ന ഈ ഒരു താരത്തിന് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ബോസ്നിയൻ സ്ട്രൈക്കറായ മിലൻ ഡ്യൂറിച്ച് എന്ന താരത്തിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. സീരിയ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് മിലൻ ഡ്യൂറിച്ച്. രണ്ട് താരങ്ങളുടെയും ക്ലബ്ബുമായിട്ടുള്ള കരാർ ഉടൻ തന്നെ അവസാനിക്കും. മാത്രമല്ല ഈ ഒരു പേജ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് എന്നുള്ളത്. ഈ രണ്ട് താരങ്ങളും ഒരുപാട് ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് നല്ല പരിചയസമ്പത്തുള്ള താരങ്ങൾ തന്നെയാണ്. മിലൻ ഡ്യൂറിച്ച് എന്ന ഈ ഒരു താരം അവസാനമായിട്ട് കളിച്ച ക്ലബ്ബിന് വേണ്ടി 124 മത്സരങ്ങളിൽ നിന്ന് 28 ഗോളുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കർ തന്നെയാണ് ഇദ്ദേഹം. ഏരിയൽ ബുർസുവിക്കാട്ടെ ചെന്നൈ എഫ് സിക്ക് വേണ്ടി 9 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളായിരുന്നു നേടിയത്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് ഈ ഒരു താരം കളിക്കുന്നത്. നല്ലൊരു ഓഫർ തന്നെയാണ് ഈ രണ്ട് താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഏരിയൽ ബോർസുവിക്, മിലൻ ഡ്യൂറിച്ച് എന്നീ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഇടയിൽ നമുക്ക് വീണ്ടും കാണാം.